കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിലെ മൺമറഞ്ഞവരുടെ വിവരങ്ങൾ ശേഖരിച്ചു ഓർമ്മ പുസ്തകം തയ്യാറാക്കാൻ ഒരുങ്ങി മുക്കത്തെ നാലംഗ സംഘം. എം സി ബാധ്യത, സുബേറ തുളി, ജി അബ്ദുൾ അക്ബർ, പി കെ സി മുഹമ്മദ് എന്നിവരാണ് ഏറെ ശ്രമകരമായ ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിലെ മൺമറഞ്ഞവരുടെ വിവരങ്ങൾ ശേഖരിച്ച് ഓർമ്മ പുസ്തകം തയ്യാറാക്കാൻ ഒരുങ്ങുകയാണ് മുക്കത്തെ നാലംഗ സംഘം. എം സി ബാധ്യത, സുബൈർ അത്തോളി, ജി അബ്ദുൾ അക്ബർ, പി കെ സി മുഹമ്മദ് എന്നിവരാണ് ഏറെ ശ്രമകരമായ ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. മുക്കം, കാരശ്ശേരി, കൊടിയത്തൂർ പ്രദേശങ്ങളിൽ നിന്ന് 2000 ശേഷം മൺമറഞ്ഞവരുടെയും മറ്റു പ്രമുഖ വ്യക്തികളുടെയും ജീവിതരേഖ ഉൾപ്പെടുത്തിയാണ് സുകൃതം എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുന്നത്. വിചാരം മുക്കത്തിൻ്റെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിൻ്റെ വിവരശേഖരണ ഉദ്ഘാടനം വയലിൽ അബ്ദുൾ ജലീലിൽ നിന്ന് വിവരം ശേഖരിച്ച് മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു നിർവഹിച്ചു. നേരത്തെ മലയോര മേഖലയിൽ ഒറ്റപ്പെട്ട ചില സ്മരണികകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നൂറുകണക്കിന് ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആദ്യത്തെ സംരംഭമാണിത്. കഴിഞ്ഞുപോയ പ്രധാനപ്പെട്ട ആളുകൾക്ക് ചില ആളുകൾക്കൊക്കെ സ്മരണിക ഉണ്ടായിട്ടുണ്ട്. മുക്കത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ അടയാളപ്പെടുത്തിപ്പോയ തൻ്റേതായ സംഭാവനകൾ നൽകിയപ്പോൾ ഒരുപാട് ആളുകളെ ഇന്ന് വിസ്മൃതിയിലാണ്. അങ്ങനെയുള്ള ആളുകളെയും കൂടി സ്മരണ പദത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ദൗത്യമായിട്ടാണ് ഇതിനെ കാണുന്നത്. നമ്മൾ ഈ സമീപ പ്രദേശങ്ങളിൽ മുക്കം, കാരശ്ശേരി, കൊടിയത്തൂർ പ്രദേശങ്ങളിലുള്ള ഇത്തരത്തിൽ അടയാളപ്പെടുത്തിയ മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത്. അതിൻ്റെ വിപുലമായ ഒരു 2-3 മാസമായിട്ട് ഇതിൻ്റെ ചർച്ചകൾ തന്നെയായിരുന്നു, യോഗങ്ങളും. അതിന് ശേഷമാണ് ഞങ്ങൾ ഇതിലേക്ക് ചുവടുവെക്കാൻ തന്നെ തുടങ്ങിയത്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷിദ് ഒളകര ചടങ്ങിൽ അധ്യക്ഷനായി. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ മുഖ്യാതിഥിയായിരുന്നു. എ പി മുരളീധരൻ, സുബൈറ തുളി, പി കെ സി മുഹമ്മദ്, ഗിരീഷ് കാരക്കുറ്റി, ജി അബ്ദുൾ അക്ബർ, സി ഫസൽ ബാബു, എം സി ബാധ്യത, സിഗ്നി ദേവരാജ്, മുസ്തഫ ചേന്ദമംഗലൂർ, അഷ്റഫ് ചാലിൽ, ശശി ഊരാളിക്കുന്ന് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.